ഉദ്ഘാടനം 2022 മാർച്ച് 6 ഞായറാഴ്ച രാവിലെ 10:30 ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി. പട്ടാമ്പി ടൗണിലെ കുഴികൾ അടച്ചതോടെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക ശമനം. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു റോഡിലെ കുഴി അടയ്ക്കൽ. വലിയ പ്രതിഷേധങ്ങൾക്ക് ശേഷമായിരുന്നു അധികൃതരുടെ ഇടപെടൽ. പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ചയും ഇതുമൂലം നേരിടുന്ന ഗതാഗതക്കുരുക്കുമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പട്ടാമ്പിയിലെ ചർച്ചാ വിഷയം. രാപ്പകൽ ഭേദമില്ലാതെയാണ് മണിക്കൂറോളം നീളുന്ന ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഇതിനെതിരെ വ്യാപാരികളും ബസ് തൊഴിലാളികളുമെല്ലാം പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ഗതാഗതക്കുരുക്കിനിട വരുത്തുന്ന കുഴികളെല്ലാം അടച്ചു. ഇതോടെ ഇന്ന് ടൗണിലെ ഗതാഗതക്കുരുക്കിന് അല്പം ശമനമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെയുള്ള ഗതാഗതക്കുരുക്ക് ഇന്ന് ടൗണിൽ അനുഭവപ്പെട്ടില്ല. മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ, കമാനം എന്നിവിടങ്ങളിലെ ഇന്റർലോക്ക് കട്ടവിരിച്ച ഭാഗങ്ങളിലുള്ള കുഴികളാണ് GSP മിശ്രിതവും ടാറും ഉപയോഗിച്ച് താൽക്കാലികമായി അടച്ചിരിക്കുന്നത്. റോഡിലെ ഈ കുഴികൾ തന്നെയാണ് മാസങ്ങളായി അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ഇട വരുത്തിയിരുന്നതും. പട്ടാമ്പി നഗരസഭ ഭരണസമിതി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് മെയിൻ്റനൻസ് വിഭാഗം ഇപ്പോൾ താൽക്കാലികമായി ടൗണിലെ കുഴികൾ അടച്ചിരിക്കുന്നത്. കുഴി അടച്ചെങ്കിലും ടൗണിൽ അശാസ്ത്രീയമായുള്ള പാർക്കിങ്ങും മറ്റും ഗതാഗതക്കുരുക്കിന് ഇപ്പോഴും ഇടവരുത്തുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാവാത്തതാണ് ഈ വിധത്തിലുള്ള ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നതെന്നാണ് ആക്ഷേപം. ടൗണിലെ കുഴികൾ അടച്ചതോടെ താൽക്കാലിക പരിഹാരം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. റോഡിൻ്റെ നവീകരണവും അനിവാര്യമാണ്.